വസ്തുതാ പരിശോധന യൂണിറ്റ് സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാരിനെ അനുവദിക്കുന്ന ഇൻഫർമേഷൻ ടെക്നോളജി നിയമ ഭേദഗതി മുംബൈ ഹൈക്കോടതി റദ്ദാക്കിയത് BJP വലിയ തിരിച്ചടിയാണ് സമ്മാനിച്ചിരിക്കുന്നത്. 2023 IT ഭേദഗതി ചട്ടങ്ങൾ റദ്ദാക്കിയ ജസ്റ്റിസ് AS ചന്ദൂർക്കറുടെ ഉത്തരവ് IT ഭേദഗതി നിയമങ്ങൾ സംബന്ധിച്ച ഹൈക്കോടതിയുടെ രണ്ടംഗ ഡിവിഷൻ ബെഞ്ച് പുറപ്പെടുവിച്ച വിധിയുടെ സാധുത ഇല്ലാതാക്കിയിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിനെതിരെയുള്ള സാമൂഹ്യ മാധ്യമ ഉള്ളടക്കങ്ങൾ അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് കേന്ദ്ര സർക്കാർ നീക്കം നടത്തിയത്. എന്നാൽ വ്യാജമോ തെറ്റായതോ തെറ്റിദ്ധരിപ്പിക്കുന്നതുമായിട്ടുള്ള വാർത്തകൾ തുടങ്ങിയ പ്രയോഗങ്ങളും വാക്കുകളും നിർവചിച്ചിട്ടില്ല എന്ന് ജസ്റ്റിസ് ചന്ദൂർക്കർ വിധിച്ചതോടെ കേന്ദ്ര സർക്കാർ പ്രതിസന്ധിയിലായി. വസ്തുതാ പരിശോധന യൂണിറ്റ് സർക്കാരിന്റെ സ്വന്തം കാര്യലാഭം ലക്ഷ്യം വെച്ചിട്ടുള്ളതാണെന്നും അതിനാൽ അത്തരം നീക്കം ഭരണഘടനാ വിരുദ്ധമാണെന്നും ജസ്റ്റിസ് ചന്ദൂർക്കർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 2024 ജനുവരി 31 പുറപ്പെടുവിച്ച ഡിവിഷൻ ബെഞ്ച് വിധിയിൽ ഭരണഘടനാ വിരുദ്ധവും അനുപാതികവുമല്ലാത്തതുമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ജസ്റ്റിസ് ഗൗതം പട്ടേൽ വസ്തുതാ പരിശോധന യൂണിറ്റ് റദ്ദാക്കിയിരുന്നു. സഹജഡ്ജി ജസ്റ്റിസ് നീല ഗോങ്കലെ ഇക്കാര്യത്തിൽ വിയോജിക്കുകയും ചെയ്തതോടെയാണ് മൂന്നാം ജഡ്ജിയായി ജസ്റ്റിസ് ചന്ദൂർക്കർ വ്യക്തത വരുത്തിയത്. ഈ ഉത്തരവിന് സ്റ്റേ ലഭിക്കാതെ ഇനി കേന്ദ്രത്തിന് വസ്തുതാ പരിശോധന യൂണിറ്റ് ആരംഭിക്കാനാവില്ല. 2021 ഇൻഫർമേഷൻ ടെക്നോളജി ചട്ടങ്ങളിൽ വ്യാജ വാർത്തകൾ തിരിച്ചറിയാൻ വസ്തുതാ പരിശോധന സംവിധാനത്തിനുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടെ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം ചില ഭേദഗതികൾ പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് വസ്തുതാ പരിശോധന യൂണിറ്റ് സ്ഥാപിക്കാൻ തീരുമാനിച്ചത്. 2023 ഏപ്രിൽ 6 ഇതിന്റെ തുടക്കം. സർക്കാരുമായി ബന്ധപ്പെട്ടതും തെറ്റായതും അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്നതോ ദോഷകരമായതോ ആയ ഓൺലൈൻ ഉള്ളടക്കങ്ങൾ വ്യാജമോ തെറ്റായതോ തെറ്റിദ്ധരിപ്പിക്കുന്നതോ എന്ന മുദ്ര കുത്താനുള്ള അധികാരം ഈ യൂണിറ്റിനെ നൽകുകയായിരുന്നു എന്ന കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം. ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെയും സമത്വത്തിനുള്ള അവകാശത്തിന്റെയും ലംഘനമാണെന്നത് പകൽ പോലെ വ്യക്തമാണെന്ന് കോടതി നിരീക്ഷിച്ചു. ജനാധിപത്യം കെട്ടിപ്പടക്കേണ്ട ഭരണഘടനയുടെ അടിസ്ഥാനങ്ങളിലൊന്നിലാണ് ഈ നിയമം കോടാലി വെക്കുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യം, മാധ്യമങ്ങൾ, വിയോജിപ്പ് എന്നിവ സംരക്ഷിച്ചു നിർത്തണമെന്ന ചിന്തയിലാണ് കോടതി കേന്ദ്ര സർക്കാരിന്റെ നീക്കങ്ങൾ തടഞ്ഞത്. 2023 IT നിയമങ്ങളിലെ വസ്തുതാ പരിശോധന ഭേദഗതിക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്താനാകും. തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്ന മറവിൽ വിവരങ്ങൾ നിയന്ത്രിക്കാനുള്ള സർക്കാർ സെൻസർഷിപ്പിനെ ന്യായീകരിക്കാൻ കഴിയില്ല എന്നും കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഭേദഗതി നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ കേന്ദ്രം ഇഷ്ടമില്ലാത്ത ഉള്ളടക്കങ്ങളെ വ്യാജം, തെറ്റായത് അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്ന മുദ്ര ചാർത്തി നീക്കം ചെയ്യാൻ ആവശ്യപ്പെടുമായിരുന്നുവെന്നും കോടതി പറഞ്ഞു. തൊട്ടു പിന്നാലെ തന്നെ വസ്തുതാ പരിശോധന യൂണിറ്റ് സ്ഥാപിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നടപടികൾ എന്നേക്കുമായി കോടതി അവസാനിപ്പിക്കുകയായിരുന്നു.